ഹായ് നമസ്തേ. കോഴിക്കോടാണ്ടോ? ഒരു ചികിത്സ ആവശ്യമായിട്ട് പോണതാണ്. നമ്മുടെ ഒരു സുഹൃത്തിന് നടുവിന് ചെറിയൊരു വേദനയുണ്ട്. അപ്പൊ ഈ കോഴിക്കോട് മറ്റേ കക്കയം ഡാമിന്റെ ആ ഭാഗത്ത് ഒരു പാരമ്പര്യ ചികിത്സ ചെയ്യണ ഒരു വൈദ്യനുണ്ടെന്ന് അറിഞ്ഞിട്ട് അന്വേഷിച്ച് പിടിച്ച് പോണതാട്ടോ. ഇപ്പൊ ഞങ്ങള് ശരിക്കും രാമനാട്ടുകാരെ എത്തി. ഇവിടെ നിന്ന് ഇനിയിപ്പോ ഗൂഗിളിൽ കാണിക്കുന്നത് ഏകദേശം ഒരു 56 കിലോമീറ്റർ ദൂരമുണ്ടെന്ന് പറഞ്ഞ. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇതിന്റെ എന്തെങ്കിലും ഈ പറഞ്ഞൊരു ഇങ്ങനെ നടു ഒരു എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടണേ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. കക്കയം ഡാമിന്റെ ആ ഭാഗമാണ് ഈ ഒരു സ്ഥലം. അപ്പൊ ബാക്കി കാഴ്ചകള് അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങള് രാവിലെ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ കേട്ടോ. ഇപ്പൊ ഏകദേശം 9:30 ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ നിർത്തി അവര് 15-20 മിനിറ്റ് പോയി. ഇത്രേ ഉള്ളൂ. ഇനിയിപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകള് കാണാം. നമ്മള് ഗൂഗിൾ ഇട്ട് വന്നപ്പോളേ ഇപ്പൊ കക്കയം കാണിക്കുന്നത്. കക്കയം പോണ വഴി ഞാൻ ആദ്യമായിട്ട് ഈ വഴിക്ക് പോണേ. ആ മാളില്ലേ, ഒരു കോഴിക്കോട് ഒരു മാള്, ആ മാളിന്റെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട്. ആ വഴിക്ക് തിരിഞ്ഞിട്ട് ഒരു ഉള്ളുവഴിക്ക് കയറിയിട്ടാണ് വഴി കാണിക്കുന്നത്. വളരെ കൺജസ്റ്റഡ് ആയ റോഡാണ്, പക്ഷെ നല്ല വഴിയാ. ഇവിടെ നിന്ന് ഇനിയും ഒരു ഏകദേശം ഒരു 45 കിലോമീറ്ററാണ് പറയണേ. വഴി എന്ന് വെച്ചാൽ കാണാം, വളരെ ചെറിയ വഴിയാണ്. എതിരേന്ന് ഒരു വണ്ടി വന്നാ തിരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ആ രീതിയിലുള്ള വഴിയാ. എടാ, ഇത് ശരിക്കും പ്രകൃതി ചികിത്സയാണോ? അതെ, ഈ നാട്ടുവൈദ്യമാണോ? പ്രകൃതി ചികിത്സ എന്നാണ് പറഞ്ഞത്. നമ്മളെ ഏകദേശം സ്ഥലം എത്താറായിട്ടോ. ഇനി ഏകദേശം ഒരു 15 കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ, അരമണിക്കൂർ യാത്ര. കക്കയം ഭാഗമാണ് കക്കയം. നമ്മള് ടൗണൊക്കെ വിട്ട് ഏകദേശം ശരിക്കും ഒരു ഉള്ളേരിയയിലേക്ക് എത്തി കേട്ടാ. മലകളിലൊക്കെ റബ്ബറായി തുണി കേട്ടോ, റബ്ബർ കൃഷിയൊക്കെ ആയി തുണി. ഞാൻ കണ്ടോ, റബ്ബറാ, റബ്ബറാ വെച്ചേക്കണ. മുകളിലൊക്കെ റബ്ബറാടാ. മല കയറിക്കൊണ്ടിരിക്കട്ടോ. അതെ, അത് നോക്കി. ഇതിപ്പോ ശരിക്കും റൂട്ട് വന്നത് കരിയത്തുംപാറ കക്കയം റൂട്ടാണ് കേട്ടോ. കക്കയം ഏകദേശം നമുക്ക് പോകേണ്ട സ്ഥലം ഇനി ഏകദേശം ഒരു 8 കിലോമീറ്ററും കൂടി ഉള്ളൂ. കക്കയം ഒരു 22 കിലോമീറ്ററും കൂടി ഇവിടുന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ കക്കയം ഡാം, അപ്പൊ നമുക്ക് ഡാമിലേക്ക് എന്താ അവിടേക്ക് എത്തണ്ട. അതിനൊരു 10-12 കിലോമീറ്റർ ഇപ്പുറമാണ് നമ്മള് പോകുന്നത്. നമ്മള് വന്ന ഒരു പാരമ്പര്യ ചികിത്സാ കേന്ദ്രം കേട്ടോ. ഇത് ആക്ച്വലി ഒരു വീടാണ്. ഒരു ഒരു ജോസ് എന്ന് പറഞ്ഞാൽ, അല്ല, ഒരു ജോർജ് ജോസ്, അങ്ങനെ അദ്ദേഹമാണ് ഈ ചികിത്സ ചെയ്യുന്നത്. ആയുർവേദ ഒറ്റമൂലികളാണ് ഈ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പുള്ളി ഒരു കുറച്ച് നേരം തിരുമ്മൽ മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് മരുന്നുകൾ കൊടുക്കും. നീർക്കെട്ടുണ്ടെങ്കിൽ അത് മാറാനായിട്ട്. ഡിസ്ക് തേഞ്ഞ ആൾക്കാർ, ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് ഉള്ള സകലമാന ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ബിബി എങ്ങനെയുണ്ടായി അത് തിരുമ്മൽ?
സംഭവം കൊള്ളാം. ആണോ? എന്താ മരുന്ന് പറ്റുമ്പോ എങ്ങനെയായിരുന്നെ? മരുന്ന് പറ്റുമ്പോ ഒരു പ്രത്യേക ഒരു കൂളിംഗ് ആണ്, നല്ല ഐസ് ഐസ് വയ്ക്കുന്ന പോലെയാണ്. നിനക്ക് ശരിക്കും എന്തായിരുന്നു പ്രശ്നം? എനിക്ക് ഡിസ്ക് ബൾജിങ്, അതായത് കുലിഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാവും ഇപ്പൊ ആള് എന്നോട് പറഞ്ഞ് കല്ലെടുത്ത് പൊക്കാനാ പറഞ്ഞത്. അപ്പൊ കല്ലെടുത്ത് പൊക്കി, ഒരു കുഴപ്പമില്ല, സ്റ്റെപ്പ് ഇറങ്ങി, ഒരു കുഴപ്പമില്ല. ഇവര് പച്ചമരുന്നിട്ട് തിരുമ്മല് മാത്രമേ ചെയ്യുന്നുള്ളൂ, തിരുമ്മല് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല. അത് തിരുമ്മിക്കഴിയപ്പോ നിനക്ക് എന്താ ശരിക്കും തോന്നണ? ആ സമയത്ത് തിരുമ്മ സ്റ്റാർട്ടിങ്ങിലൊക്കെ വേദന ഉണ്ടായിരുന്നു, ചെറിയൊരു വേദനയും പോച്ചലൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ആ മരുന്നിന്റെ ഇത് നമുക്ക് സെറ്റാവുമ്പോ നല്ല കൂളിംഗ് വരും, നല്ല തണുപ്പായിരിക്കും. കഴിഞ്ഞ് പിന്നെ നമുക്കൊന്ന് പഴയതുപോലെ തന്നെ വേദന. ഇപ്പൊ കുനിയാകുമ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ചെറിയൊരു വേദനയേ ഉള്ളൂ. മറ്റേത് ബെൽറ്റ് ഇട്ടാ നടന്നുകൊണ്ടിരുന്നത്, ബെൽറ്റ് ഇട്ടുണ്ടായി ഞാൻ. ഇപ്പൊ ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ല. ആദ്യം എനിക്ക് കുനിയനെ എനിക്ക് പ്രശ്നമാണ്. ഇത് അദ്ദേഹത്തിന്റെ വീടാട്ടോ, ഞാൻ അദ്ദേഹത്തിനോട് വീഡിയോ എടുത്തോട്ടെന്ന് വെച്ചപ്പോ അദ്ദേഹം വീഡിയോ അങ്ങനെ പുള്ളിക്കങ്ങനെ പ്രശസ്തിയൊന്നും താല്പര്യമില്ല, കേട്ടറിഞ്ഞ് വന്നവര് വന്നാ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫുൾ വീഡിയോ ഒന്നും എടുത്തില്ല, ജസ്റ്റ് സുഹൃത്തിനെ ഒന്ന് തിരുമുന്നതും പിന്നെ വേറൊരു പേഷ്യന്റ് വന്നപ്പോൾ ആളെ തിരുമുന്നതും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഇട്ടേക്കാട്ടോ. അപ്പൊ ആർക്കെങ്കിലും താല്പര്യപ്പെടുകയാണെങ്കിൽ, ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ. ഇത് ഞാൻ ഇത് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇത് ഞാനിങ്ങനെ അറിഞ്ഞു, നമ്മുടെ സുഹൃത്ത് ഭയങ്കര പെയിൻ ആയിട്ട് ഇങ്ങനെ നിന്നപ്പോ അറിഞ്ഞു. വേദന കൂടുമ്പോഴാണല്ലോ നമ്മൾ ഒരു അസുഖം വന്ന് വേദന സഹിക്കാൻ പറ്റാത്ത വേദന എന്തെങ്കിലും ചെയ്താൽ മാറണി മാറട്ടെ എന്നുള്ളൊരു കണ്ടീഷനിൽ നമ്മൾ ചെയ്യുമല്ലോ. അങ്ങനെ വന്നതാണിത് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ വരാം. ഞാൻ ഈ ലൊക്കേഷൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. ഇതെങ്ങനെയുണ്ട് ഇപ്പൊ ചെയ്തിട്ട്? ചെയ്തിട്ട് അത്യാവശ്യം നല്ല എഫക്റ്റ് ഉണ്ട്. ഞാൻ ശരിക്കും 10 മാസമായിട്ട് ശരിക്കും ഞാൻ കുനിഞ്ഞ് നിൽക്കാൻ, എനിക്ക് കുനിഞ്ഞ് ഒരു സാധനം നിലത്തുനിന്ന് എടുക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ഒരു 10 മാസമായിട്ട് നേരെ കുനിയാൻ പറ്റില്ലായിരുന്നു. കാല് സപ്പോർട്ട് ചെയ്ത് ബാക്കിലേക്ക് ചെയ്താലേ എനിക്ക് കുനിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ഒരു സാധനം. നേരെ നിന്ന് കുനിയാൻ പറ്റില്ലായിരുന്നു. ഇപ്പം അത്യാവശ്യം നല്ല എഫക്റ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല സുഖമായിട്ട് തോന്നുന്നുണ്ട്. പഴയ കണ്ടീഷനിലായി എന്തെങ്കിലും തോന്നണം. പിന്നെ നാളേക്ക് 2 ദിവസം കൂടി മരുന്ന് പുരട്ടാനാണ് തന്നേനെ. കഴിക്കാനൊന്നുമില്ല നമുക്ക്. ആ മരുന്നിൻ്റെ ലിസ്റ്റ് ഒന്നാണ് എടുത്തത്. എന്തൊക്കെയാ? ചെഞ്ചല്യം, ചെന്നിനായകം, നീറ, കുന്തിരിക്കം, ഇവ 5 വീതം. ചെഞ്ചല്യം, ചെന്നിനായകം, മീറ, കുന്തിരിക്കം,
ഇവ 50 ഗ്രാം വീതം 200 ml ആൽക്കഹോളിൽ അരച്ച് മുട്ടവെള്ള ചാലിച്ചിടുക. ഇത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഒരു വൈദ്യശാലയിൽ നിന്ന് ഇതൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോണ വഴിക്കാണ്, അതായത് ആ ഒരു വൈദ്യന്റെ വീടിന്റെ അവിടുന്ന് കുറച്ചുകൂടി നമ്മൾ വന്ന വഴിക്ക് തിരിച്ചു പോരണം. അതായത് കോഴിക്കോട് വന്ന വഴിക്ക് പോരുമ്പോഴാണ് ഈ ഒരു വൈദ്യശാല. ഇനിയിപ്പോ അവിടെ കയറിയാൽ മരുന്നും കൂടി വാങ്ങിച്ചിട്ട് തിരിച്ചു പോരാം, തിരിച്ചു പോവാം നമുക്ക്. അരമണിക്കൂറത്തെ കാര്യമുള്ളൂ, പോണ ബുദ്ധിമുട്ട് മാത്രം. അതെ, നമുക്ക് നമ്മുടെ അവിടെ നിൽക്കും. അത് കൊരട്ടിന്ന് ഏകദേശം അങ്കമാലിന്ന് കൊരട്ടിന്ന് 5 മണിക്കൂർ യാത്രയുണ്ട് ഇങ്ങോട്ടേക്ക്. അത് മാത്രമുള്ളൂ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് പുള്ളി ഒരു പച്ചമരുന്നാണ്, ഒരു കൂട്ട് പച്ചമരുന്ന് ഇങ്ങനെ ഇട്ട് നമ്മുടെ പുറത്ത് ആ നമ്മളെ കമിഴ്ത്തി കിടത്തിയിട്ട് പുറത്തിട്ടാണ് തിരുമി ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് ഒരു 15-20 മിനിറ്റ് മസാജ് ചെയ്യും, അത്ര ഉള്ളൂ. അപ്പോഴത്തേക്കും ഇവരുടെ തന്നെ ഒരു നടുവേദനയുടെ വേദനയുടെ ആ ഒരു ശരിക്കും കുഞ്ഞിയാൻ പറ്റിയെന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ അയാളുടെ സ്ഥലത്തിന്റെ ഈ വൈദ്യരുടെ ഈ സ്ഥലം ഉണ്ടാവും, അതിന്റെ ലൊക്കേഷൻ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവര് വേണമെങ്കിൽ പുള്ളിനെ കോണ്ടാക്ട് ചെയ്ത് വന്ന് കാണാം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം.